साईं बोलते हैं, साईं बोलते हैं। പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ക്ഷമത കുറച്ചും കൂടി കൂട്ടണം. കുറച്ചും കൂടി നീ അധ്വാനിച്ചാൽ, കഷ്ടപ്പാടുകൾ നേരിടാൻ ധൈര്യം കാണിച്ചാൽ ജീവിതത്തിൽ മാറ്റം നീ കണ്ടു തുടങ്ങും. കഷ്ടപ്പാടുകളെ നേരിടാൻ ഒട്ടും ഭയപ്പെടരുത്. നീ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ വർഷങ്ങളായി ഒരു വ്യത്യാസവും ഇല്ലാതെ തുടരുകയാണെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും? പുരോഗതി ഉണ്ടാകണമെങ്കിൽ പരിശ്രമവും ലക്ഷ്യവും വേണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും കുറച്ച് വേറിട്ട് പ്രവർത്തിക്കാൻ നീ ധൈര്യം കാണിക്കണം. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ നിന്നെക്കൊണ്ട് വേറിട്ട പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. എപ്പോൾ നീ വേറിട്ട ചിന്തകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നുവോ, അന്നു മുതൽ നിനക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. എല്ലാവരും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ തെറ്റുകൾ വരുത്തും. തെറ്റുകൾ വരുത്തുക എന്നത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് എപ്പോൾ നീ എൻ്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കുന്നുവോ, അപ്പോൾ തന്നെ ഞാൻ നിനക്ക് മാപ്പ് തന്ന് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ വളരെ കുറച്ച് കുട്ടികളെ തെറ്റു ചെയ്തിട്ട് ക്ഷമ നിന്നെ പോലെ ചോദിക്കാറുള്ളൂ. ക്ഷമ ചോദിക്കുന്നതിൻ്റെ കൂടെ നീ ഇതും കൂടി പ്രാർത്ഥിക്കുന്നു, ബാബാ എൻ്റെ കൂടെ എപ്പോഴും നീ ഉണ്ടായിരിക്കുക, പിന്നെയും ഞാൻ തെറ്റു വരുത്താതിരിക്കാൻ എന്നെ മാർഗദർശനം നടത്താൻ, എൻ്റെ ശരിയായ വഴിയിൽ കൂടി നടക്കാനും. വളരെ അടുത്ത് തന്നെ ഞാൻ നിന്നെ ഷിർദിയിലേക്ക് വിളിക്കുന്നുണ്ട്. സന്തോഷമായിരിക്കുക, എപ്പോഴും പ്രസന്നതയോടുകൂടിയിരിക്കൂ. എൻ്റെ ആശീർവാദം ധാരാളം നിൻ്റെ മേൽ ഉണ്ട്.